വെൽക്കം ബാക്ക് ടു ജിമോ സ്പൂൺസ് ഓഫ് ഫ്ലേവർ. ഇന്നത്തെ റെസിപ്പി കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ചിക്കൻ ചീസ് ബോൾസ് ആണ്. കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, വലിയവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ചീസ് ബോൾസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുന്നേ ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ, എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ചിക്കൻ ചീസ് ബോൾസിന് വേണ്ട ഇൻഗ്രീഡിയൻസ്, ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്, 250 ഗ്രാം ഉണ്ട്. ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഓനിയൻ ദാ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇഞ്ചി അരിഞ്ഞതും 2 പച്ചമുളകും. മല്ലിയില അരിഞ്ഞത്, കുരുമുളക് പൊടി, പിന്നെ ഒരു എഗ്ഗ്, ഗ്രേറ്റ് ചെയ്തെടുത്ത മൊസറല്ല ചീസ്, റസ്ക്, ലെമൺ ജ്യൂസ് കൂടി എടുത്തിട്ടുണ്ട്. ഇതിൽ മുട്ടയും ചീസും റസ്കും അല്ലാത്ത ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് മിക്സിയിൽ നമുക്ക് അരച്ചെടുക്കാം. അരയ്ക്കുമ്പോൾ ഉപ്പ് കൂടി ചേർത്ത് അരയ്ക്കണേ. അപ്പോൾ ചിക്കൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ 2 സ്പൂൺ കോൺഫ്ലവർ കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതെങ്ങനെയാണ് ബോൾസാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. കൈവെള്ളയിൽ ഒരല്പം ഓയിൽ തടവി ചിക്കൻ്റെ മിക്സ് ഒരല്പം എടുത്ത് നമ്മുടെ കയ്യിൽ വെച്ച് പരത്തിയെടുക്കുക. അതിലേക്ക് നമുക്ക് ചീസ് ഫിൽ ചെയ്യാം. ഗ്രേറ്റ് ചെയ്തെടുത്ത മൊസറല്ല ചീസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതിങ്ങനെ തന്നെ ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. എന്നിട്ടിത് നല്ല പോലെ റോൾ ചെയ്തെടുത്ത് ബോൾസാക്കി മാറ്റിവെക്കാം. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ ബോൾസും ചെയ്തെടുക്കാം. ഈ ഓരോ ബോൾസും എടുത്ത് എഗ് ബാറ്ററിൽ മുക്കി റസ്ക് പൊടിയിൽ കോട്ട് ചെയ്തെടുക്കാം. ഇതൊക്കെ നമുക്ക് എടുത്തൊന്ന് ഷേപ്പാക്കി എടുക്കാം. ഇത് നമുക്ക് 10 to 20 മിനിറ്റ്സ് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാൻ നല്ലത്. വേവിക്കാത്ത ചിക്കൻ ആയതുകൊണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ.
ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ ചീസ് ബോൾ റെഡിയായി കഴിഞ്ഞു. വളരെ ഈസിയാണ് കേട്ടോ ഉണ്ടാക്കാൻ. കുട്ടികൾക്കൊക്കെ ഈവനിങ് സ്നാക്കായിട്ട് ഉണ്ടാക്കി കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യാനും മറക്കരുതേ. Thank you.